Romani. നമുക്ക് ശ്രീ ദുർഗാ സപ്തശ്ലോകി ജപിച്ചതിനു ശേഷം ദേവി മഹാത്മ്യത്തിലേക്ക് വരാം. ഓം ജ്ഞാനിനാമഭിച്ഛേദാംസി ദേവി ഭഗവതി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി दुर्गे स्मृधाहरसि भीतिमशेषजन्दो स्वस्ते स्मृदा मदिमदीव शुभां ददासि दारिद्र्यदुःखभयहारिणी कातुधन्या सर्वोपकारकरणाय सदार्द्रचित्ता सर्वमङ्गलमाङ्गल्ये शिवे सर्वार्धसाधिये शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते. शरणागत दीनार्थ परित्राण परायणे सर्वस्यार्ति हरे देवी नारायणी नमोस्तुते. सर्वस्वरूपे सर्वेशे सर्वशक्ति समन्निते भयेभ्यास्त्राघिनो देवी दुर्गे देवी नमोस्तुते. सर्वबाधा प्रशमनम् त्रैलोक्यस्य अखिलेश्वरी एवमेव त्वया कार्यम् अस्मद्वैरविनाशनम् रोगानशेषानभगंसि तुष्टा रुष्टा दुकामान् सकलानभीष्टान् त्वमाश्रितानान् विपन्नाराणां त्वमाश्रिताह्याश्रयदां प्रयान्ति. इति श्री दुर्गा सप्तश्लोकी सम्पूर्णा. നമ്മൾ ഇന്നലെ ഋഷി ദേവന്മാർ എല്ലാവരും കൂടെ ചേർന്ന് ദുരിത പരിഹാരാർത്ഥം സ്തുതിക്കുകയാണ് ദേവിയെ. ഇല്ലേ, ദേവിയുടെ രൂപഭാവങ്ങൾ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല സ്തുതിക്കുന്നത്, എങ്കിലും ദേവിയെ സ്തുതിക്കുകയാണ്. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ആ സ്തുതിക്കാൻ പോകുന്ന സ്തുതി ഏതൊക്കെയാണെന്നാണ് നമ്മൾ സ്തുതിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ദേവ ഊജ് ദേവന്മാർ പറയുകയാണ്. नमो देव्यै महादेव्यै शिवायै सददं नमः. नमः प्रकृत्यै भद्रायै नियदा प्रणदास्मदाम्. नमो देव्यै महादेव्यै शिवायै सददं नमः. नमः प्रकृत्यै भद्रायै नियदा प्रणदास्मदाम्. അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ദേവന്മാർ പറയുകയാണ്, ദേവ ഊജു ദേവന്മാർ പറയുകയാണ്, ദേവ്യൈ നമ പ്രകാശരൂപിക്കായിക്കൊണ്ട് നമസ്കാരം. ദേവ്യൈ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നർത്ഥം. ദേവി ദേവ്യൈ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നർത്ഥം. അപ്പൊ പ്രകാശരൂപിക്കായിക്കൊണ്ട് നമ. മഹാദേവി മഹാദേവ പത്നിക്കായിക്കൊണ്ട് നമ. മഹാദേവി ശിവായൈ സതതം നമ. മംഗളകാരിയായിരിക്കുന്ന പാർവതിക്കായിക്കൊണ്ട് നമസ്കാരം. മംഗളകാരിയായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. പാർവതി എന്ന് പറയുന്നില്ല, മംഗളകാരിയായ ശിവായൈ സതതം നമ. ആ മംഗളകാരിയായിരിക്കുന്നവർക്ക് വേണ്ടി സതതം നമ നമസ്കാരം. പ്രകൃതി പ്രകൃതിരൂപിണിയായിരിക്കുന്ന രജ സത്തോ തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ രൂപിണിയായിരിക്കുന്ന പ്രകൃതി അങ്ങനെയാണ്. ആ പ്രകൃതി രൂപിണി ആ ജഗൽകാരണിയായിരിക്കുന്ന അതാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങളുടെ സമാവേശമുള്ള ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലില്ല തുല്യമായി നിൽക്കുന്ന പ്രകൃതി ആ ദേവിക്കായിക്കൊണ്ട്. ഭദ്രായി സർവമംഗളയ്ക്കായിക്കൊണ്ട് നമഃ നമസ്കാരം. താം പ്രസ് താം ആ ദേവിയെ നിയദാഹ പ്രണദാഹ സ്മാഹ ഞങ്ങൾ മനസ്സടക്കി സ്മരിക്കുന്നു. അതാണ്
ഏതാണ് രൂപം എന്ന് അറിയില്ല, വെറും പ്രകാശം മാത്രമാണ്. അപ്പോ പ്രകാശരൂപിയായിക്കൊണ്ട് നമസ്കാരം. പ്രകാശരൂപിക്ക് വേറെ പ്രത്യേകിച്ച് രൂപമൊന്നും ദേവിയിൽ കാണുന്നില്ല, പ്രകാശിതമായിരിക്കുന്നതായ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. മഹാദേവന പത്നിയായിരിക്കുന്ന എന്ന് പറയും, മഹാദേവൈ നമ, മഹാദേവിയ, മഹാദേവിക്കായിക്കൊണ്ട് നമസ്കാരം. മംഗളകാരിയായിരിക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. മഹാദേവിയാണ്, പ്രകാശരൂപിയാണ്, മംഗളകാരിയായിരിക്കുന്ന ആ ദേവിക്ക് നമസ്കാരം. പിന്നെ പ്രകൃതി സത്വരജോ ഗുണങ്ങളുടെ തുല്യതയോട് കൂടിയിരിക്കുന്ന ദേവിക്ക്, സത്വഗുണത്തിന്റെ രജോ ഗുണത്തിന്റെ തമോ ഗുണത്തിന്റെ അങ്ങനെ ആ ത്രിഗുണങ്ങളും തുല്യമായിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അങ്ങനെയുള്ള അംബികയെ ഞങ്ങൾ മനസ്സടക്കി നമസ്കരിക്കുന്നു. പ്രകാശരൂപമായി മഹാദേവഭക്തിയായി മംഗളകാരിയായി ഇരിക്കുന്ന പാർവതിക്കായിക്കൊണ്ട് നമസ്കാരം. രജോ സത്വരജോ തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ രൂപണിയായി ജഗൽക്കാരിണിയായിരിക്കുന്ന സർവമംഗളക്കായിക്കൊണ്ട് നമസ്കാരം. അങ്ങനെ ഇരിക്കുന്ന അംബികയെ ഞങ്ങൾ മനസ്സടക്കി നമസ്കരിക്കുന്നു. ഞങ്ങൾ മനസ്സടക്കി നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് സമർപ്പിക്കുന്നു. ഇവിടെ വലിയൊരു കാര്യമുണ്ട്, ദേവിയുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മളെ അങ്ങോട്ട് സമർപ്പിക്കണം. നമ്മുടെ മനസ്സ് മുഴുവൻ ദേവിയിലേക്ക് പോകണം. അങ്ങനെ പോയാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുള്ളൂ. അല്ലാണ്ട് വെറുതെ ക്ഷേത്രത്തിൽ പോയി തൊഴുത് നിന്ന് ആ വിഗ്രഹം കണ്ട് തിരിച്ചു പോന്നാൽ പോയി തിരിച്ചു പോരുന്ന പോലെ ഉണ്ടാവുള്ളൂ. നമ്മുടെ മനസ്സ് ഭഗവാനിൽ അല്ലെങ്കിൽ ഭഗവതിയിൽ സമർപ്പിക്കപ്പെട്ടാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മെ തന്നെ സമർപ്പിക്കപ്പെട്ടോ, അതാണ് മനസ്സടക്കി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നിയതാ പ്രണതാസ്മ, ഞങ്ങൾ മനസ്സടക്കി നമസ്കരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം അതാ. ആ മനസ്സ് മുഴുവൻ നമ്മെ തന്നെ ദേവിയിലേക്ക് സമർപ്പിക്കപ്പെട്ടാലാണ് ആ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുക. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ നമ്മൾ നമ്മെ ദേവിയിലേക്ക് സമർപ്പിക്കപ്പെടണം. അതല്ലെങ്കിൽ ഏതാണോ നമ്മുടെ ഇഷ്ടദേവത, ഇഷ്ടദേവതയിലേക്ക് നമ്മൾ സമർപ്പിക്കപ്പെടണം. അങ്ങനെ സമർപ്പണം നടത്തിയാൽ മാത്രമേ പ്രശ്ന പരിഹാരമാകൂ. അതറിയാവുന്ന ദേവന്മാർ ദേവലോകത്തു നിന്ന് നിഷ്കാസിതനായി കഴിഞ്ഞപ്പോൾ, ശുംഭനിശുംഭന്മാരാൽ നിഷ്കാസിതനായി കഴിഞ്ഞപ്പോൾ തങ്ങളുടെ എല്ലാ മനസ്സും സർവവും ദേവിയിലേക്ക് അടക്കി പ്രാർത്ഥിക്കുകയാണ്, സ്തുതിക്കുകയാണ് ദേവിയെ. അതാണ് ഈ കാണുന്നത്. നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സദദം നമഃ. നമ പ്രകൃതേ ഭദ്രായൈ നിയതാ പ്രണതാസ്മദാം. ഇനി അടുത്ത ശ്ലോകം. രൗദ്രായൈ നമോ, നിത്യായൈ ഗൗരൈ ദാത്രൈ നമോ നമഃ. ജോസ്യനൈ ചേന്ദ്രൂപിണൈ സുഗായൈ സദദം നമഃ. രൗദ്രായൈ നമോ, നിത്യായൈ ഗൗരൈ ദാത്രൈ നമോ നമഃ. ജോസ്യനൈ ചേന്ദ്രൂപിണൈ സുഗായൈ സദദം നമഃ. പ്രാർത്ഥിക്കുകയാണ് വീണ്ടും. എന്താണ്? രൗദ്രായൈ നമ, രുദ്രനെ പോലെ ഉഗ്രമായ രൂപത്തോടു കൂടിയവൾക്കായി നമസ്കാരം. പിന്നെയോ, നിത്യായൈ ദാത്രിയൈ, കാലത്രയങ്ങളെയും അല്ലെങ്കിൽ കാലത്രയങ്ങളിലും ഉള്ളവളായി, ഭൂത വർത്തമാന ഭാവി കാലങ്ങളിൽ നിലനിൽക്കുന്നതായി എന്ന് പറഞ്ഞാൽ ജനന മരണാദികളില്ലാത്തതായി, ഭൂതത്തിലും ഇവിടെയും വർത്തമാനം ഒക്കെ ഉള്ളതായി നിൽക്കുന്ന ദേവിയായി, ജഗത്തിനെ പോഷിപ്പിക്കുന്നവളായിരിക്കുന്ന ദാത്രി, ജഗത്തിനെ പോഷിപ്പിക്കുന്നവളായിരിക്കുന്ന ഗൗരൈ നമോ നമ, പാർവതിക്കായിക്കൊണ്ട് നമസ്കാരം. ഗൗരിക്കായിക്കൊണ്ട് നമസ്കാരം. ഗൗരി എന്ന് പറഞ്ഞാൽ പ്രകാശം എന്ന അർത്ഥം ആണ്. ഗൗരി പാർവതി എന്നാവാം, പ്രകാശം എന്നാവാം, സ്വർണ്ണ നിറം എന്നൊക്കെ അർത്ഥമുണ്ട് ഗൗരി എന്ന പദത്തിന്. അപ്പൊ ഇവിടെ പാർവതിക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് തന്നെയാവാം. ജ്യോത്സ്നായൈ, പ്രകാശകിരണമായിരിക്കുന്ന ജ്യോത്സ്ന പ്രകാശം. ഇന്ദ്രരൂപിണി, ചന്ദ്രരൂപിണി ആയിരിക്കുന്ന സുഖായേച്ച, പരമാനന്ദ രൂപിക്കായിക്കൊണ്ട് സതതം നമ, എപ്പോഴും നമ.
രുദ്രനെപ്പോലെ ഉഗ്രമായ രൂപത്തോടു കൂടിയവളായി കാലത്രയത്തിലുമുള്ളവളായി ജഗൽപോഷിണിയായിരിക്കുന്ന പാർവതിക്കായിക്കൊണ്ട് അനേക നമസ്കാരം. പ്രകാശരൂപിണിയായി ചന്ദ്രസ്വരൂപിണിയായിരിക്കുന്ന പരമാനന്ദ സ്വരൂപയ്ക്കായിക്കൊണ്ടും സദാ നമസ്കാരം. ദേവി രൗദ്രരൂപിണിയാണ്. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ദേവി രൗദ്രമായി തീരും. ദേവിയുടെ രൗദ്രം പ്രകൃതിക്ഷോഭമായിട്ടൊക്കെ സംഭവിക്കാം. അതുകൊണ്ടാണ് ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ കൊടുങ്കാറ്റ്, മഴ, പ്രകൃതിക്ഷോഭം ഈ വക കാര്യങ്ങളിലൊന്നും ബാധിക്കില്ല എന്ന് പറയുക. അപ്പോ രൗദ്രരൂപത്തിൽ ദേവി വരുന്നത് വരുന്നവളായി തീരാം. ദേവി ആ ദേവി തന്നെ നിത്യയാകാം. നിത്യ എന്ന് പറഞ്ഞാൽ ഭൂത വർത്തമാന ഭാവിയിലൊക്കെ ഉള്ള നിത്യയാവാം ദേവി. പിന്നെയോ ജഗത്തിനെ പോഷിപ്പിക്കുന്നവളുമായ ആ ദേവി ഗൗരീ നമോ നമ. ആ പാർവതീ ദേവിക്കായിക്കൊണ്ട് ഇവിടെ ദേവായി മഹാദേവൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാദേവന്റെ ഭക്തിക്കായിക്കൊണ്ട് അപ്പൊ പാർവതീ ദേവി എന്ന് സങ്കല്പിക്കും. ആ പാർവതീ ദേവിക്കായിക്കൊണ്ട് ജ്യോത്സ്നയെ പ്രകാശരൂപിണിയായി ഇന്ദ്രരൂപിണിയെ ചന്ദ്രരൂപിണിയായിരിക്കുന്ന ആ പരമാനന്ദ രൂപയ്ക്കായിക്കൊണ്ട് എല്ലായ്പ്പോഴും നമസ്കാരം. അപ്പൊ അങ്ങനെ ആ ദേവിയെ സ്തുതിക്കുകയാണ് വീണ്ടും. ഇനിയോ അടുത്ത ശ്ലോകം 9-ാമത്തെ നോക്കാം. കല്യാണേ പ്രണദാം വൃദ്ധേ സിദ്ധേ കൂർമേ നമോ നമഃ. നൈർത്തേ ഭൂവൃദാം ലക്ഷ്മേ ശർവാണൈ തേ നമോ നമഃ. കല്യാണേ പ്രണദാം വൃദ്ധേ സിദ്ധേ കൂർമേ നമോ നമഃ. നൈർത്തേ ഭൂവൃദാം ലക്ഷ്മേ ശർവാണൈ തേ നമോ നമഃ. കല്യാണി മംഗളത്തെ ചെയ്യുന്നവളായിരിക്കുന്ന പ്രണതാ വൃദ്ധി നമസ്കരിക്കുന്നവർക്ക് പ്രണമിക്കുന്നവർക്ക് വൃദ്ധിയെ ചെയ്യുന്ന സമൃദ്ധിയെ ചെയ്യുന്ന സിദ്ധി എല്ലാവിധ സിദ്ധികളെയും നൽകുന്ന കൂർമ്മൈ ഭൂഭാരോദ്ധാരണ സമർത്ഥ കൂർമ്മശക്തിയായിരിക്കുന്ന കൂർമ്മൈ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ശക്തി അതാണ് കൂർമ്മ കൂർമ്മശക്തി. ആ കൂർമ്മശക്തിയായിരിക്കുന്ന അവൾക്ക് നമോ നമ നമസ്കാരം. നൈരുദ്ധ്യൈ അസുരശക്തിക്കായി ഭൂപ്രദാം ലക്ഷ്മി രാജലക്ഷ്മിക്കായി ശർവാണൈ ശിവപത്നിയായിരിക്കുന്ന തേ നമോ നമ നിന്തിരിവിടിക്കായിക്കൊണ്ട് നമസ്കാരം. ആ ദേവി എങ്ങനെയൊക്കെയുള്ളതാണ്? മംഗളത്തെ ചെയ്യുന്നവളാണ്, എല്ലാവർക്കും നന്മയെ ചെയ്യുന്നവളാണ്. നന്നായി പ്രാർത്ഥിക്കുന്നവർക്ക്, തന്നെ മനസ്സടക്കി സമർപ്പിക്കുന്നവർക്ക് അനുഗ്രഹത്തെ നൽകുന്നവളാണ് ആ ദേവി. സർവമംഗളരൂപയാണ്, മംഗളത്തെ ചെയ്യുന്നവളാണ്. സമൃദ്ധി രൂപയാണ്, പ്രാർത്ഥിക്കുന്നവർക്ക് സമൃദ്ധി രൂപയാണ്, എല്ലാ സമൃദ്ധികളെയും നൽകുന്നവളാണ്. ഭൂഭാരത്തെ ഉത്കൃഷ്ടനെ ധരിക്കുന്നതിന് സാമർഥ്യമുള്ള കൂർമ്മശക്തിയാണ്. ഈ ഭൂമിഭാരത്തെ മുഴുവൻ ധരിക്കാൻ ശക്തിയുള്ളവളാണ്. അസുരശക്തിയായി രാജലക്ഷ്മിയായി ശിവഭക്തിയായി ഒക്കെ ഇരിക്കുന്ന നിന്ദ്രവടിക്കായിക്കൊണ്ട് നമസ്കാരം. അസുരശക്തിയായിരിക്കുന്നതും ദേവി തന്നെയാണ്, സുരശക്തിയായിരിക്കുന്നതും ദേവി തന്നെയാണ്. ഇങ്ങനെ എല്ലായിടത്തും രാജലക്ഷ്മിയായും ശിവഭക്തിയായും ഒക്കെ ഇരിക്കുന്ന ദേവി തന്നെയാണ്. സർവവും ദേവി തന്നെയാണ്. അങ്ങനെ സർവമയമായിരിക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് അനേകം നമസ്കാരം. അപ്പൊ എല്ലാം ദേവിയാണെന്ന സങ്കല്പത്തോടെ, കാണുന്നതൊക്കെ ദേവിയാണെന്ന സമ്മർദ്ദത്തോടെ, സർവവും ദേവിയാണെന്ന സങ്കല്പത്തോടെ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. ദുർഗായേ ദുർഗപാരായേ സാരായേ സർവകാരുണ്യേ ഖ്യാതേ തദേവ കൃഷ്ണായേ ധൂമ്രായേ സദദം നമഃ. ദുർഗായേ ദുർഗപാരായേ സാരായേ സർവകാരുണ്യേ ഖ്യാതേ തദേവ കൃഷ്ണായേ ധൂമ്രായേ സദദം നമഃ. ദുർഗായേ ദുഃഖേന പ്രാപിക്കപ്പെടുവാൻ യോഗ്യയായി
ദുർഗപരായി സംസാരത്തിൽ നിന്നും കരകയറ്റുന്നവളായി, സാരായി ബലവതിയായി, സർവകാരുണ്യേ സമസ്ത വസ്തുക്കളെയും കാരണമായി അല്ലെങ്കിൽ സമസ്ത വസ്തുക്കളെയും നിർമ്മിച്ചവളായി, ഖ്യാത്യേ കീർത്തിരൂപയായി, തഥാ ഏവ കൃഷ്ണായി അതുപോലെ തന്നെ കൃഷ്ണവർണ്ണയായി, ധൂമ്രയായി ധൂമ്രവർണ്ണയായി, സതതം നമ അങ്ങനെയുള്ള ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ദുർഗയായി ഈ സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറ്റുന്നവളായി, ബലവതിയായി സകല വസ്തുക്കളിലും വസ്തുക്കളെയും നിർമ്മിച്ചിരിക്കുന്നവളായി, കീർത്തിസ്വരൂപയായി കൃഷ്ണവർണ്ണയായി ധൂമ്രവർണ്ണയായി ഒക്കെ ഇരിക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ഇവിടെയുള്ള സർവ്വതും നിർമ്മിച്ചത് ദേവിയാണ് അല്ലേ, ദുർഗയാണ്. ഈ സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറ്റുന്നവളാണ്. അല്ലാണ്ട് മറ്റാരും വിചാരിച്ചാൽ ഈ ദുഃഖത്തിൽ നിന്ന് കരകയറ്റാൻ കഴിയില്ല. ദേവി മാത്രം വിചാരിച്ചാലേ ഞങ്ങളെ കരകയറ്റാൻ കഴിയൂ, അമ്മ മാത്രം വിചാരിച്ചാലേ മക്കളെ രക്ഷിക്കാൻ കഴിയൂ. അതാണ് ഇവിടെ ദേവി. ആ ദേവി രൂപത്തിലുള്ളത് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. അപ്രകാരമുള്ള ദേവി കൃഷ്ണവർണ്ണയാണ്, ധൂമ്രവർണ്ണയാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ദേവീരൂപം ഏതാണെന്ന് പറയാൻ കഴിയില്ല, വിചാരിക്കാൻ പോലും കഴിയില്ല. ആ വിചാരത്തിനൊക്കെ അപ്പുറയാണ് ദേവിയുടെ മണ്ഡലം, ദേവിയുടെ രൂപം. അതുകൊണ്ട് അങ്ങനെ എല്ലാ രൂപത്തിലും ഇരിക്കുന്ന ഈ സർവവും നിർമ്മിച്ചിരിക്കുന്ന ജഗത് ദേവിയാണ്. അങ്ങനെ ഇരിക്കുന്ന ദേവിക്കായിക്കൊണ്ട്, ഈ സംസാരത്തിൽ നിന്നും കരകയറ്റുന്ന ദേവിക്കായിക്കൊണ്ട് അനേകം നമസ്കാരം. അടുത്ത ശ്ലോകം നോക്കാം. അതിസൗമ്യാതിരൗദ്രായ നദാസ്തസ്യൈ നമോ നമഃ. നമോ ജഗത് പ്രതിഷ്ഠായ ദേവീ കൃത്യൈ നമോ നമഃ. അതിസൗമ്യാതിരൗദ്രായ നദാസ്തസ്യൈ നമോ നമഃ. നമോ ജഗത് പ്രതിഷ്ഠായ ദേവീ കൃത്യൈ നമോ നമഃ. അതിസൗമ്യാദി രൗദ്രായി, സൗമ്യങ്ങളായും രൗദ്രങ്ങളായും അതിക്രമിച്ചിരിക്കുന്ന ദേവി, സൗമ്യങ്ങളെയും രൗദ്രങ്ങളെയും അതിക്രമിച്ചിരിക്കുന്ന ദേവിക്കായിട്ട് നദാഹ ഞങ്ങൾ നമസ്കരിക്കുന്നു. തസ്യൈ നമോ നമ, ആ വിഷ്ണുമായയ്ക്കായിക്കൊണ്ട് നമസ്കരിക്കുന്നു. ജഗൽപ്രതിഷ്ഠായൈ നമ, ജഗൽപ്രതിഷ്ഠയായിരിക്കുന്ന ജഗൽപ്രതിഷ്ഠയോടുകൂടി ഇരിക്കുന്ന ദേവിക്കായിട്ട് നമസ്കരിക്കുന്നു. ദേവി ദേവശക്തിയായി കൃത്യൈ ക്രിയാശക്തിയായിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമോ നമ നമസ്കരിക്കുന്നു. സൗമ്യങ്ങളായും രൗദ്രങ്ങളായും സൗമ്യങ്ങളെയും രൗദ്രങ്ങളെയും അതിക്രമിച്ചിരിക്കുന്നവർ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ത്രിഗുണങ്ങളെയും അതിക്രമിച്ചിരിക്കുന്നവൾ, അതൊന്നും ബാധിക്കാത്തവൾ, എന്നാൽ അതെല്ലാം വേണ്ടപ്പോൾ സ്വീകരിക്കുന്നവൾ ദേവി. അതാണ് വേണ്ടപ്പോൾ സ്വീകരിക്കുന്നവൾ, അല്ലാത്തതിനെ ഒന്നും ബാധിക്കാതിരിക്കുന്നവൾ. അങ്ങനെയുള്ള ആ ദേവിയെയും ആ വിഷ്ണുമായക്കായിക്കൊണ്ട്, അങ്ങനെ ഇരിക്കുന്ന ആ വിഷ്ണുമായ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ജഗത്തിൽ പ്രതിഷ്ഠയോടുകൂടിയ ചിത്ശക്തി രൂപേണ ജഗത്തിൽ പ്രതിഷ്ഠയോടുകൂടി അവളായിട്ടുള്ള ദേവശക്തിയായിരിക്കുന്ന ക്രിയാശക്തിയായിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. നമ്മുടെ എല്ലാ ക്രിയകളുടെയും എല്ലാ പ്രവൃത്തികളുടെയും ശക്തി ആ ദേവിയാണ്. അങ്ങനെ സർവ പ്രവൃത്തികളുടെയും ശക്തിയായിരിക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അങ്ങനെ ഇന്ന് 11-ാമത്തെ ശ്ലോകമാണ് നമ്മൾ കണ്ടത്. ഈ 11 ശ്ലോകം വരെ നമ്മൾ ഇന്ന് നോക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം. അല്പം നാമം ജപിച്ചിട്ട് നമുക്കിന്ന് അവസാനിക്കാം. അമ്മേ നാരായണ ദേവി നാരായണ, ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ, ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ,
लक्ष्मी नारायण भद्री नारायण अम्मी नारायण देवी नारायण लक्ष्मी नारायण भद्री नारायण।